ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ആൻഡ് വോയിജ്. ഇന്നും ഞാൻ വീണ്ടും ഒരു ഹെൽത്ത് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ എടുത്തേക്കുന്ന ഒരു പ്രോഡക്റ്റ് റിവ്യൂ തന്നെയാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് റിവ്യൂ ഞാൻ ആദ്യമേ പറയുകയാണ്, ഇതൊരു സ്പോൺസേർഡ് വീഡിയോ അല്ല. ഞാൻ പേഴ്സണലി എൻ്റെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ച് ഉപയോഗിച്ചപ്പോൾ നല്ലതാണെന്ന് തോന്നിയുകൊണ്ട് മാത്രം എല്ലാവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇതൊരിക്കലും ഒരു സ്പോൺസേർഡ് വീഡിയോ അല്ല. അപ്പോൾ ഒരു വളരെ ചെറിയൊരു പ്രോഡക്റ്റാണ്, ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ട്രഡീഷണലി നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള മസിൽ പെയിൻ, നെക്ക് പെയിൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഭൂരിഭാഗം പേരും ഇപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ചൂട് പിടിക്കുക എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഈ ചൂട് പിടിക്കാൻ ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ്സ് തൊട്ട് പുതിയ മെത്തേഡ്സ് വരെ ഉണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് നമ്മുടെ നല്ലൊരു വൃത്തിയുള്ള കോട്ടൺ തുണിയോ ഒരു തോർത്തോ ഒക്കെ മുക്കിയിട്ട് നമുക്ക് ആ വേദനയുള്ള സ്ഥലത്ത് നമ്മളിങ്ങനെ ഒപ്പി ഒപ്പി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പരിധിവരെ ഈ ചൂട് പിടിക്കുന്നത് നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന പലതരത്തിലുള്ള പെയിൻസിൽ നിന്നും റിലീഫിന് സഹായകരമാകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്രോസസ്സ് ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത്. കൂടുതലായിട്ടും വീടുകളിൽ പ്രായമുള്ള ആളുകൾ ഉള്ളവർക്കറിയാം, അവരെപ്പോഴും വേദനകൾ പറയുന്നവരാണ്. ചിലപ്പോൾ മസിൽ പെയിൻ ആയിരിക്കാം, ഇല്ലെങ്കിൽ കഴുത്ത് വേദന എന്ന് പറയുന്നത് കേൾക്കാം, അല്ലെങ്കിൽ നടുവേദന. ഒരുപാട് പേർക്ക് ഈവൻ സ്ത്രീകൾക്കും പ്രസവമൊക്കെ കഴിഞ്ഞ ശേഷം നടുവേദനയൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പെൺകുട്ടികളിൽ ഈ മെൻസ്ട്രേഷൻ്റെ സമയത്ത് മെൻസ്ട്രൽ ക്രാംസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള അസഹനീയമായ വേദന വരുമ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ചൂട് പിടിക്കുക. അപ്പോൾ ആ ചൂട് പിടിക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടുന്ന ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട്, ഈ ചൂട് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വെള്ളം തിളപ്പിച്ച് തോർത്തുകൊണ്ടൊക്കെ പിടിക്കുകയാണെങ്കിൽ പിന്നെ അത് റീപ്ലേസ് ചെയ്ത് വന്നതാണ് നമ്മുടെ ഹോട്ട് വാട്ടർ ബാഗ്സ്. അത് റബ്ബറിൻ്റെ ഒരു പൗച്ചാണ്, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നല്ല തിളച്ചിട്ട് ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് ആ ചൂടുവെള്ളം ഒഴിച്ച് എന്നാൽ മേലെ സീൽ ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ആ തിളച്ച വെള്ളം നമ്മൾ എന്ത് ചെയ്യും, ഈ റബ്ബർ ബാഗിൻ്റെ ഉള്ളിൽ ഒഴിച്ചിട്ട് സീൽ ചെയ്തിട്ട് ആ ബാഗ് വെച്ചിട്ട്, റബ്ബർ പൗച്ച് വെച്ചിട്ട് നമ്മൾ ചൂട് പിടിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമാണ്, നമ്മൾ വെള്ളം തിളപ്പിക്കണം, അതിനുശേഷം നമ്മൾ നമ്മുടെ കൈയും ഒന്നും പൊള്ളാണ്ട് ഈ റബ്ബർ ബാഗിൻ്റെ ഉള്ളിലേക്ക് സൂക്ഷിച്ച് വെള്ളം ഒഴിക്കണം. പിന്നെ ചില സമയത്തൊക്കെ ഈ റബ്ബർ ബാഗിൻ്റെ പ്രോപ്പറായിട്ട് ആ മേലത്തെ സീലിംഗ് അടഞ്ഞില്ലെങ്കിൽ ലീക്കേജ് ആയിട്ട് നല്ല ചൂടുള്ള വെള്ളം നമ്മുടെ മേത്തൊക്കെ വീണ് വീണ്ടും നമ്മുടെ ദേഹമൊക്കെ പൊള്ളാനുള്ള ചാൻസും കൂടുതലാണ്. അതുമല്ല, ഇതിൻ്റെ ഒരു ചൂട് ഈ റബ്ബർ ബാഗിൻ്റെ ഉള്ളിൽ വെള്ളം തിളപ്പിച്ചൊഴിച്ച് നമ്മൾ ചൂട് പിടിച്ചാലും കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അതിന് ചൂട് പോകും. നമ്മൾ വീണ്ടും വെള്ളം തിളപ്പിച്ച് ഒഴിച്ച് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനൊക്കെ ഒരു ആൾട്ടർനേറ്റീവ് ആണ് ഇപ്പം നമുക്ക് മാർക്കറ്റുകളിലും അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് മീഡിയാസായ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ സുലഭമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഹോട്ട് വാട്ടർ ഇലക്ട്രിക് ബാഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നതും ഒരു ഹോട്ട് ബാഗ് തന്നെയാണ്, ഇലക്ട്രിക് ഹോട്ട് ബാഗ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. വോട്ടക് സോൺ എന്ന് പറയുന്ന കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഹോട്ട് ജെൽ ബാഗാണ്. അപ്പോൾ ഞാൻ ജെല്ലെന്ന് എടുത്ത് പറയാൻ കാര്യം, ഈ ഇലക്ട്രിക് ബാഗ്സിനകത്ത് തന്നെയും രണ്ട് ടൈപ്സ് ബാഗ്സ് തരുന്നുണ്ട്. ബാഗിൻ്റെ ഉള്ളിൽ വെള്ളം ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ബാഗ്സും ഉണ്ട്, ബാഗിൻ്റെ ഉള്ളിൽ ജെല്ല് ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ബാഗ്സും ഉണ്ട്. അപ്പോൾ രണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ വെള്ളത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ടിൽ കണക്ട് ചെയ്തിട്ട് ചൂടാക്കിയാലും കുറച്ച് സമയം കഴിയുമ്പോൾ അത് പെട്ടെന്ന് തണുക്കുന്നു എന്നുള്ളതാണ്. അതേസമയം ജെൽ ബാഗ്സ് ആണെങ്കിൽ കുറേ കൂടെ ആ ചൂടിനെ, ആ ഹീറ്റിനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ, പിടിച്ചു നിർത്താൻ കഴിവുള്ള പ്രത്യേക തരം ജെല്ലുകളാണ് ഈ ബാഗിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറേ കൂടെ കൂടുതൽ സമയം നമുക്ക് ചൂട് കിട്ടും എന്നുള്ളതാണ് ജെൽ ബാഗ്സിൻ്റെ പ്രത്യേകത. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞ വോട്ടക് സോൺ എന്ന് പറയുന്ന കമ്പനിയുടെ ജെൽ ബാഗ്സ്. അപ്പോൾ നല്ല പ്രിൻ്റഡ് ആയിട്ടുള്ള, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കേജിങ്ങിലാണ് ഇത് വരുന്നത്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. സൈസും ഭയങ്കര കൂടുതലൊന്നും പറയാനില്ല, തീരെ ചെറുതൊന്നും പറയാനില്ല. നമ്മുടെ റബ്ബർ ബാഗിൻ്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ, കുറച്ചും കൂടെ വലിയ സൈസാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടെ കോമ്പാറ്റബിൾ ആണ്, നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമുണ്ട്. ഏകദേശം ഒരു 1 kg വെയിറ്റ് ഒക്കെ ഉള്ളൂ. അതിൽ ഇതിനകത്ത് ആകെ നമ്മൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമുള്ളൂ, നിങ്ങൾക്ക് ഇവിടെ ഒരു സർക്കിളായിട്ട് കാണുന്നില്ലേ, ഇതാണ് നമ്മൾ നമ്മുടെ കേബിൾ, അതായത് കറണ്ടിലേക്ക് കണക്ട് ചെയ്യാനുള്ള കേബിൾ പിൻ ചെയ്യാനുള്ള സ്ഥലം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലേ, നമ്മുടെ പ്ലഗ് കണക്ട് ചെയ്യേണ്ട സ്ഥലം. ഇതാണ് നമ്മുടെ പ്ലഗ് കറക്റ്റായിട്ട് ഈ ഒരു സോക്കറ്റിലേക്ക് ഫിറ്റ് ആവുന്ന തരത്തിലുള്ള ഒരു പ്ലഗ്ഗാണ്. അതേപോലെ നമുക്ക് കറണ്ടിൽ കണക്ട് ചെയ്യാനുള്ള ഭാഗം. ഇത്രയേ ഉള്ളൂ ഈ പൗച്ചിൻ്റെ കൂടെ വരുന്ന സാധനങ്ങൾ. അപ്പോൾ ഈ ബാഗ് ഞാൻ ഇനി ഒന്ന് ജസ്റ്റ് കറണ്ടിൽ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ ക്യാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മതി, എന്നിട്ട് പ്ലഗ് അങ്ങ് കണക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാം അല്ലേ. അപ്പോൾ നമ്മുടെ പൗച്ചിൻ്റെ ഇൻസ്ട്രക്ഷനകത്ത്, ബോക്സിനകത്ത് എഴുതിയിട്ടുണ്ട് നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു പരന്ന സ്ഥലത്തിട്ടിട്ട് വേണം ചാർജ് ചെയ്യാൻ. അപ്പോൾ അതൊന്ന് ചാർജ് ആയിക്കോട്ടെ. പിന്നെ നമുക്ക് ഈ ബാഗ് എങ്ങനെ യൂസ് ചെയ്യുന്നത് നോക്കാം. സിമ്പിളാണ്, നമ്മൾ പവറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ചാർജ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് 7 മുതൽ 12 മിനിറ്റാണ്. അപ്പോൾ 12 മിനിറ്റിൽ അധികം നമ്മൾ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. 12 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ഈ റെഡ് ലൈറ്റ്, ഞാൻ നേരത്തെ കാണിച്ച റെഡ് ലൈറ്റ്
ഡിമിനിഷ് ആവുന്നതായിട്ട് കാണാം. അതായത് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് സിസ്റ്റം ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. സോ നമ്മൾ അത്രയും മാത്രം ചാർജ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ഈ പറയുന്ന വേദനകളുള്ള ശരീരത്തെ ഏത് ഭാഗത്താണോ വേദന ഉള്ളത് ആ ഭാഗത്ത് നമ്മൾ സാധാരണ ഹോട്ട് വാട്ടർ ബാഗ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിങ്ങനെ ചൂട് പിടിക്കാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ പ്രോഡക്റ്റിന് കമ്പനി അവകാശപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ 7 to 12 minutes ചാർജ് ചെയ്താൽ ഈ പ്രോഡക്റ്റ് ആ ഒരു ചൂട് 2 to 10 hours വരെ കിട്ടും എന്നാണ് പറയുന്നത്. പക്ഷേ ഈ 10 hours ഒന്നും കിട്ടില്ല, നമുക്കൊരു 4 hours വരെയൊക്കെ ഈ ചൂട് കിട്ടുന്നുണ്ട് എന്നുള്ളത് കറക്റ്റാണ്. 2 hours വരെയൊക്കെ നമ്മൾ ആ ഹീറ്റ് ചെയ്ത് എടുക്കുമ്പോൾ അത്രയും ചൂട് തന്നെ ഒരു 2 മണിക്കൂർ വരെയും കിട്ടുന്നുണ്ട്. അതിനുശേഷം പതുക്കെ പതുക്കെ ടെമ്പറേച്ചർ കുറയുന്നുണ്ട്. ഒരു 4 മണിക്കൂർ വരെയൊക്കെ നമുക്ക് ഈ ഒരു ചൂട് കുറച്ച് കുറഞ്ഞ രീതിയിലാണെങ്കിലും കിട്ടുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ചൂട് നിലനിർത്താൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ഒരു ജെല്ലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതൊരു സ്പെഷ്യൽ ജെല്ലാണ്. നിയോപ്രീൻ എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്പെഷ്യൽ ജെല്ലാണ്. അതുകൊണ്ടാണ് ഇതിന് ഇത്രമാത്രം ഹീറ്റിനെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത്. അതേസമയം വെള്ളം മാത്രമാണെങ്കിൽ ഇത്രയും സമയത്തും ചൂട് നിൽക്കില്ല, നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ ഇവർ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ലീക്ക് പ്രൂഫാണ്. അതായത് എവിടെ നിന്നും ജെല്ലോ വെള്ളമോ ഒന്നും പുറത്ത് പോവില്ല, ഷോക്ക് പ്രൂഫാണ്. നമുക്ക് കറണ്ട് അടിക്കുകയൊന്നുമില്ല, ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ബാഗിൽ തൊട്ടാലൊന്നും കറണ്ട് അടിക്കില്ല, ഷോക്ക് അടിക്കില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല, ഞാൻ പറഞ്ഞില്ല ഇതൊരു ചെറിയ പ്രോഡക്റ്റ് റിവ്യൂ ആണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ പർപ്പസിനനുസരിച്ച് യൂസ് ചെയ്യാം. കാലുവേദന ഉള്ളവർക്ക് അങ്ങനെ, മസിൽ പെയിൻ ഉള്ളവർക്ക് അങ്ങനെ, ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും വേദന ഉള്ളവർക്ക് ചൂട് പിടിച്ച് ആശ്വാസം കിട്ടുമെന്നുള്ളവർക്ക് ആ ഒരു പർപ്പസിന് ഇത് നല്ല പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇതോടൊപ്പം തന്നെ നമുക്ക് ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ഉള്ള സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ, അതായത് ഭയങ്കര തണുപ്പുള്ള സമയത്തൊക്കെയാണ് നമുക്ക് നമ്മുടെ ബെഡൊക്കെ ഒന്ന് വാം ചെയ്യാൻ, അതുപോലെ നമ്മൾ പുതയ്ക്കുന്ന കിൽറ്റൊക്കെ ഒന്ന് വാം ചെയ്യാനൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇത് ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. 599 രൂപയാണ് MRP എന്ന് പറയുന്നത്. ഞാൻ 299 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. അതായത് 300 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. ഈ പ്രോഡക്റ്റ് വാങ്ങിക്കണമെന്നുള്ളവർക്ക് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ആമസോണിൽ കയറിയിട്ട് ആ ലിങ്ക് വഴി ഒന്ന് കയറി നോക്കൂ. എന്നിട്ട് അതിനകത്ത് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ വായിച്ച് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ട്, യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഹെൽപ്ഫുൾ ഇൻഫർമേഷൻ ആയി എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇതുപോലത്തെ ഹെൽത്ത് വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.